കാര്യങ്ങൾക്ക് വരെ അവര് പറയും ഗുഡ് ബൈ, നമുക്കിനി കാണണ്ട, വിളിക്കണ്ട, ഞാൻ ഇന്നിനെ വിളിക്കില്ല, കാണില്ല, സംസാരിക്കണ്ട, നമുക്ക് പിരിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോവും. ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും അത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നൊന്നുമല്ല. ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ലവ് ടിപ്പാണ്. ലവ് ടിപ്പില് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നമ്മളോട് യഥാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ ഉള്ളത്, അയാളുടെ സ്നേഹത്തിന്റെ ആഴം, ആത്മാർത്ഥത ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പൊ പണ്ടത്തെ ഒരു ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനിലെയും ലവ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പണ്ടത്തെ ജനറേഷനിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാല്, ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുക, അയാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, അയാളെ തന്നെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പുണ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അയാളെ സ്നേഹിച്ച്, അയാളെ കല്യാണം കഴിച്ച്, നല്ലൊരു കുടുംബജീവിതം നയിക്കുക, കുട്ടികൾ ഉണ്ടാവുക, കുട്ടികളെ വളർത്തുക, ഹാപ്പി ഫാമിലി ആയിട്ട് പോവുക. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനെയല്ല. കൂടുതലായിട്ടും നമ്മൾ ആത്മാർത്ഥ പ്രണയത്തെക്കാൾ കൂടുതൽ നമ്മൾ ബ്രേക്കപ്പും ടേപ്പും ഒക്കെയാണ് കണ്ടുവരുന്നത്. അപ്പോ ഈ ഒരു ജനറേഷനിൽ ലവ് ഇല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം പേരാണ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെ നമ്മൾ ആളെ സ്നേഹിക്കുമ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്നെ തന്നെയാണോ സ്നേഹിക്കുന്നത്, അയാളുടെ സ്നേഹത്തില് ആത്മാർത്ഥത ഉണ്ടോ, എത്രത്തോളം ആഴമുണ്ട്, അതിന്റെ ആഴം എങ്ങനെ അളക്കാൻ സാധിക്കും എന്നൊക്കെ മനസ്സിലൊരു ചെറിയ ഡൗട്ടെങ്കിലും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോ നമുക്ക് അത് ഓർത്തിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളുടെ ചെറിയ ചെറിയ പെരുമാറ്റങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നതെന്നൊന്ന് നോക്കാം. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവര് കൂടുതലായിട്ടും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കാനായിട്ടായിരിക്കും ആഗ്രഹിക്കുക. അവര് നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കും, നിങ്ങളോട് ഒരുപാട് സംസാരിക്കും, നിങ്ങളെ ശല്യം ചെയ്യുന്ന രീതിയിൽ എപ്പോഴും എപ്പോഴും വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിക്കും, ഓ ഇവര് ശല്യമാണ് ഇവളെ എപ്പോഴും, അല്ലെങ്കിൽ ഇവൻ എപ്പോഴും എന്നോട് തന്നെയാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവന് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ അവര് നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാലും എപ്പോഴും ഫോൺ ചെയ്യും, മെസ്സേജ് അയക്കും, നീ ഉറങ്ങിയോ, നീ ഫുഡ് കഴിച്ചോ, നീ എന്തെടുക്കാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും, എന്നൊക്കെ ചോദിച്ച് നിങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ അവര് ഇങ്ങനെ ശല്യം ചെയ്യുന്ന എന്തിനാണെന്ന് അറിയാമോ, നീയാണ് എന്റെ ലോകം എന്ന് പറയാതെ പറയുന്നതാണ് അവര്. എനിക്ക് നീ കഴിഞ്ഞിട്ടാണ്, നിന്റെ കാര്യം കഴിഞ്ഞിട്ടാണ് എനിക്ക് മറ്റെന്തും ഉള്ളൂ എന്ന് പറയാതെ പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും എപ്പോഴും നിങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അവര് നിങ്ങളെ കൂടെ കൂടെ ശല്യം ചെയ്യും എന്ന് പറയുന്നത് പോലെ തന്നെയാണ്, ഒരു ദിവസത്തിൽ പലതവണ അവര് നിങ്ങളോട് വഴക്കിട്ടിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നും, ഓ എന്താണ് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ് എന്നോട് വഴക്കിടുന്നത്, ഇവർക്ക് എന്നോട് ഒരു സ്നേഹമല്ല, അല്ലെങ്കിൽ ഇവൻ എന്നോട് ഒരു സ്നേഹമല്ല എന്നാണ് തോന്നുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവർ പോയ അതേ സ്പീഡിൽ തന്നെ നമ്മളിലേക്ക് തിരിച്ചു വരികയും ആ ഒരു വഴക്ക് മാറ്റാനായിട്ട് മുൻകൈ എടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ അടുത്തായിട്ട് പറയാനായിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിസ്സാര കാര്യങ്ങൾക്ക് വരെ അവര് പറയും ഗുഡ് ബൈ, നമുക്കിനി കാണണ്ട, വിളിക്കണ്ട, ഞാൻ ഇന്നിനെ വിളിക്കില്ല, കാണില്ല, സംസാരിക്കണ്ട, നമുക്ക് പിരിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോവും. ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും അത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നൊന്നുമല്ല. നിങ്ങളെയാണ് അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് കാണുമ്പോഴുള്ള ഒരു ചെറിയൊരു പരിഭവം കാണിക്കൽ മാത്രമാണത്. അവർ എത്ര സ്പീഡിൽ പോയാലും അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, അങ്ങനെ തിരിച്ചു വരുമ്പോൾ ആദ്യം ഉള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളോട് സംസാരിക്കും, ആ ഒരു സ്നേഹം കാണിക്കലും ഒക്കെ അമിതമായിട്ട് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ വഴക്കൂടി പോകുന്ന സമയത്തും നിങ്ങളുടെ സ്റ്റാറ്റസ് അവർ കൂടെ കൂടെ നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഞാൻ നിന്നോട് സംസാരിക്കാതിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നീയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നീയാണ് എൻ്റെ ലോകം എന്ന് നിങ്ങളെ അറിയിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. നിങ്ങളിൽ നിന്ന് അവർ വഴക്കിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി അവർ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കും എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. ഇപ്പൊ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് മുഖേനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ടുള്ള താല്പര്യം അവർ പ്രകടിപ്പിക്കും എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. അങ്ങനെ നിങ്ങളെക്കുറിച്ച് അവർ അറിയുന്നുണ്ടെന്ന് നിങ്ങളെ അറിയിക്കാനും അവർ ശ്രമിക്കും. കാരണം നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയാതെ പറയുകയാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് ഇപ്പൊ നിങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് നിങ്ങൾ കൂടുതലായിട്ട് ഇടപഴകുകയൊക്കെ ചെയ്യുന്നത് അവരിൽ അസൂയയും കുശുമ്പും ഉളവാക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്.
ഇപ്പോ നിങ്ങൾ സെയിം ജെൻഡറിലുള്ള ഒരാളോടാണ് അമിതമായിട്ട് സംസാരിക്കുന്നതെങ്കിൽ കൂടി അത് അവർക്ക് സഹിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കെയറിംഗ് ഒന്നും പങ്കിട്ട് പോവാനായിട്ട് അവർ ഒരിക്കലും ആഗ്രഹിക്കില്ല. ഇപ്പോ മറ്റൊരു വ്യക്തിയോട് ഇടപഴകുന്നത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോള് വരുവാണ്. അപ്പൊ ആ കോൾ എടുത്തിട്ട് നിങ്ങൾ ആ കോളിലുള്ള ആളോട് കുറച്ചു നേരം സംസാരിക്കുന്നത് കൂടി ഇവർക്ക് സഹിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അറിയാനായിട്ട് അവര് കൂടുതലായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണ് എന്നൊക്കെ ഇങ്ങനെ കൂടെ കൂടെ ചോദിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും എപ്പോഴും നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അവർ മുൻഗണന നൽകും എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ വീട്ടുകാരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും കൂടി അറിയാനായിട്ട് അവർ ശ്രമിക്കും. വീട്ടുകാരെ കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുക, വീട്ടുകാരെ കുറിച്ച് എപ്പോഴെപ്പോഴും അറിയാനായിട്ടുള്ള താല്പര്യം കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അവരുടെ സ്നേഹം സത്യമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അർത്ഥം. നിങ്ങൾക്ക് ഒരു നിസ്സാരമായിട്ടുള്ള ചെറിയ അസുഖങ്ങൾ വന്നാൽ കൂടി അവർക്കത് സഹിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഒരു ചെറിയ പനിയോ ജലദോഷമോ ഒക്കെ വന്നിട്ട് നിങ്ങൾ വയ്യാതെ കിടക്കുകയാണെങ്കിൽ നിങ്ങളെ കൂടെ കൂടെ വിളിച്ച് അവര് നിങ്ങളുടെ സുഖവിവരം അന്വേഷിക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ അടുത്തായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിസ്സാര കാര്യങ്ങൾക്ക് ഇപ്പൊ നിങ്ങളാണ് അവരോട് വഴക്കിടുന്നെങ്കിൽ കൂടി അവർക്കത് സഹിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങളോട് പുറകെ വന്നിട്ട് അവര് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര വലിയ കഷ്ടപ്പാടോ വേദനയോ ഒക്കെ സഹിക്കാനായിട്ടും അവര് തയ്യാറാകും എന്നുള്ളതാണ് അടുത്തായിട്ടുള്ള ഒരു പോയിന്റ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും വിട്ടുകളയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അവരെ നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും പ്രണയം നിറഞ്ഞ നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.